ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പുൽമി അപ്കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും ഈ ഒരു കേക്കാണല്ലോ, ഇൻസ്റ്റഗ്രാമിൽ ആയിക്കോട്ടെ അതുപോലെ യൂട്യൂബിൽ ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും ഈ ഒരു കേക്കാണ് കാണാനുള്ളത്. അപ്പൊ ഞാനും വിചാരിച്ചു ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കി, സംഭവം അടിപൊളിയാണ്. ഇതിനൊരു ചോക്ലേറ്റിന്റെയും അതുപോലെ ഒരു ക്രീമിന്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്താലോ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുൽമി അപ്കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുൽമി അപ്കേക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് നട്സ് കാരമൽ എടുക്കണം. അതിനു വേണ്ടി ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്തോട്ട് നമുക്ക് നല്ലവണ്ണം മെൽറ്റാക്കി എടുക്കണം. ഇത് ഏകദേശം ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോ ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നട്സ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള നട്സ് ചേർത്ത് കൊടുക്കാം, ബദാം അതുപോലെ പിസ്ത, അങ്ങനെ ഇഷ്ടമുള്ള നട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തോട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 3/4 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തോട്ട് നമുക്ക് നല്ലവണ്ണം മെൽറ്റാക്കി എടുക്കണം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഷുഗർ സിറപ്പിന്റെ കളറ് നല്ലോണം ഡാർക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം നല്ലവണ്ണം ചൂടാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തോട്ട് നമുക്ക് നല്ലവണ്ണം മെൽറ്റാക്കി എടുത്താൽ മതി. ഇപ്പൊ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലത്തെ ചോക്ലേറ്റ് ഒക്കെ എല്ലാം അത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പുൽമി അപ്കേക്കിന് വേണ്ട സ്പോഞ്ച് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഓൾറെഡി കുക്ക് ചെയ്തെടുത്ത സ്പോഞ്ച് കേക്കാണ്. അത് ഞാൻ ലെയറാക്കി മാറ്റി വെച്ചതാണ്. അതിലത്തെ ഒരു ലെയറിൽ നിന്നാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാതും ഇതുപോലത്തെ ഒരു അടപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇത് എല്ലാതും ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പോഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആണ്, ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളം, 1/2 ടീസ്പൂൺ നെസ്കാഫയുടെ കോഫി പൗഡറും ചേർത്ത് കൊടുത്തിട്ടാണ്. ഇത് നമുക്കൊരു 1 ടീസ്പൂൺ ഇതിന് മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്, വീഡിയോ ഇടാത്തത്. ഇനി ഇതിന് മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഞാനിതിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇനി നമുക്കിതുപോലെ ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കേക്കിനെ റൗണ്ടിലായിട്ട് നമുക്കൊരു ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ഗ്ലാസ് പേപ്പർ നമ്മുടെ ഗ്ലാസ് പെയിന്റ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പേപ്പറാണ്. ഇത് നമുക്ക് ഏത് സ്റ്റേഷനറി കടയിൽ നിന്നും മേടിക്കാൻ കിട്ടും. ചെറിയ ക്യാഷ് ഒക്കെ വരുന്നുള്ളൂ, 3 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് കാരമൽ സോസും കൂടി വെച്ച് കൊടുക്കാം. ഈ കാരമൽ സോസൊക്കെ ഇങ്ങനെ വീഴുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗണേഷും കൂടി വെച്ച് കൊടുക്കണം.
ഈ ചോക്ലേറ്റ് ഗണേഷ് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയിട്ട് വരും, തിക്ക് ആയിട്ട് വരും. അപ്പോൾ അത് ലൂസാക്കണമെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ലൂസായി കിട്ടും. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ആ പാത്രം ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാലും നല്ല ലൂസായിട്ട് കിട്ടും. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ നട്സ് കാരമൽ ചെയ്തതും കൂടി വെച്ച് കൊടുക്കണം. ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് കിട്ടാതെ വരികയാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അടർന്ന് കിട്ടും. ഇനി ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് മുകളിലോട്ട് വലിച്ചെടുക്കാം ഈ ഗ്ലാസ് പേപ്പർ. എത്ര ഭംഗിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ പുഴുമി അപ്പ് കേക്ക്. ഇതാ കെടുക്കണമൊക്കെ കൂടി താഴത്ത്. ഇതിനെയാണ് നമ്മുടെ പുഴുമി അപ്പ് കേക്ക് എന്ന് പറയുന്നത്. സംഭവം കാണാൻ നല്ല ലുക്കാണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസ് നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.